വെൽക്കം ടു സിബീസ് കിച്ചൺ. ഞാനിന്ന് തയ്യാറാക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് ഭട്ടൂരയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഡിഷാണിത്. അതുപോലെ തന്നെ നമുക്ക് പുലാവിൻ്റെയും കൂടെ കഴിക്കാം. നോർത്ത് ഇന്ത്യയിൽ വളരെ ഫേമസ് ആണിത്. നമുക്കതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നുള്ളത് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. റെസ്റ്റോറൻറ്റിലെ കിട്ടുന്ന അതേ ടേസ്റ്റാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ കടല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 8 മണിക്കൂർ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലതായിട്ട് സോക്കായിട്ടുണ്ട്. ഇത് നമ്മളിനി ഇത് കുക്കറിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കണം. നമുക്ക് ഈ കടലയുടെ മേളിൽ വരാൻ പാകത്തിന് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ഒരു ടീ ബാഗ് ഇടണം. ടീ ബാഗ് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചായപ്പൊടി ഒരു തുണിയിൽ കെട്ടിയിട്ടാലും മതി, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ടീ ബാഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ടീ ബാഗാണ് ഇടുന്നത്. ടീ ബാഗ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കളറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും കടലയ്ക്ക്. അതുപോലെ വെള്ളക്കടല, ഇത് കാബൂളി ചന എന്നാണ് നിങ്ങൾ പറയുന്നത് ഇവിടെ നോർത്തിൽ. ഇത് ചോല ഭട്ടൂരയ്ക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ചപ്പാത്തിക്ക് നല്ലതാണ്. അതുപോലെ ഫ്രൈഡ് റൈസിനും അതുപോലെ തന്നെ പുലാവ് അങ്ങനെയുള്ളതിനൊക്കെ ഭയങ്കര ടേസ്റ്റിയാണത്. പിന്നെ 2 മുളക് ഇടുന്നുണ്ട്. അതായത് കടല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് ചേർക്കുന്നത്. അതിൻ്റെ ഞെട്ട് കളയരുത്. പിന്നെ 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് ഇത് രണ്ടും ചേർക്കുന്നത്. പിന്നെ ചായപ്പൊടി ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പം നമുക്കിനി 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് അടുപ്പത്ത് വയ്ക്കാം. ഒരു 4 വിസിൽ അടുപ്പിച്ചെടുക്കണം. എന്നിട്ട് വെന്തില്ലെങ്കിൽ ഉപ്പ് ചേർക്കരുത്. പിന്നെ വെന്തില്ലെങ്കിൽ നമുക്ക് രണ്ടാമത് ഒന്നും കൂടെ നോക്കിയിട്ട് 2 വിസിലും കൂടെ അടുപ്പിച്ചെടുക്കാം. ഇത് 4 വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് സോഫ്റ്റായിട്ട് ഇരുന്നോളും. നമുക്ക് ചോല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നുള്ളത് നോക്കാം. ജീരകം വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ. പിന്നെ 1 തക്കാളി വലിയതാണ്. പിന്നെ 1 ഉള്ളി, അതും വലിയതാണ് എടുത്തേക്കുന്നത്. പിന്നെ ഗരം മസാല എന്തെല്ലാം ആവശ്യമുള്ളതെന്ന് നോക്കാം. ഇത് ബേ ലീഫാണ്. അത് ആവശ്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇടുക. പിന്നെ ഇതും കറുത്ത കാർഡമമാണ്. അതായത് നമ്മൾ ഇവിടെ പറയും വലിയ ഇലാച്ചി എന്ന് പറയും. അതായത് ഏലക്ക ഉണ്ടല്ലോ, കറുത്ത ഏലക്ക ഇവിടെ കിട്ടുന്ന നോർത്ത് ഇന്ത്യ കിട്ടുന്നതാണിത്. അത് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇടണ്ട, അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് ചേർക്കുന്നത്. പിന്നെ നമുക്ക് കുരുമുളക് വേണം 5-10 എണ്ണം. പിന്നെ നമ്മുടെ ചെറിയ ഏലക്ക ഉണ്ടല്ലോ, അത് 3 എണ്ണം. പിന്നെ ജാതി പത്രി, അതൊരു ചെറിയ പീസ്. പിന്നെ നമുക്ക് ഗ്രാമ്പു 5-8 എണ്ണം. പിന്നെ ഒരു ചെറിയ പീസ് ഇതുപോലെ 2 എണ്ണം നമ്മൾ സിനമൺ എടുത്തിട്ടുണ്ട്, അതായത് കറുവപ്പട്ട. പിന്നെ ജാതിക്ക് ഒരു ചെറിയ പീസ് വേണം. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ എന്ത് ഡിഷ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാതിരിക്കുക, വെജിറ്റബിൾ ഓയിലിൽ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. അതിനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഈ ഉള്ളിയും അതുപോലെ തന്നെ ഈ മസാലകളെല്ലാം കൂടെ കൂടി ഒന്ന് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതുപോലെ ഈ തക്കാളി ആണെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് നല്ലതായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് ഈ ഉള്ളിയും സവാള ഉള്ളിയും ഈ മസാലകൾ ഗരം മസാലകളെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം നല്ലതായിട്ട്. അതുപോലെ ബേലീഫും ഈ വലിയ ഏലക്ക ഉണ്ടല്ലോ, അത് രണ്ടും നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ചോലയിലേക്ക്. അതായത് വേവിച്ച് കഴിഞ്ഞ ശേഷം നമ്മളിട്ടിട്ട് നല്ലതായിട്ടൊന്ന് വഴട്ടിയെടുത്താൽ മതി. നമ്മൾ കടല 1 കപ്പാണ് എടുത്തത്, അതായത് 250 ഗ്രാമാണ് എടുത്തേക്കുന്നത് വലിയ കപ്പിന്. അപ്പോൾ നമുക്ക് ഓയില് വേണം 1-2 ടേബിൾ സ്പൂൺ വേണം. പിന്നെ മല്ലിപ്പൊടി വേണം 1 വലിയ ടേബിൾ സ്പൂൺ. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ മതി. അതുപോലെ തന്നെ മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ. പിന്നെ നമ്മൾ കുരുമുളക് ചേർക്കുന്നുണ്ടല്ലോ, അതിന് നല്ല എരിവുണ്ട്. ഉപ്പ് പാകത്തിന് ഇത്രയാണ് നമുക്ക് വേണ്ടത് പൊടികൾ, മസാലപ്പൊടികൾ. അപ്പോൾ നമുക്കിനി അത് കടല വേവിക്കാൻ വെച്ചിരുന്ന് വെന്തോന്ന് നോക്കാം. കടല നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ടീ ബാഗ് നമ്മൾ ഇട്ടേക്കുന്ന അത് നമുക്ക് മാറ്റിക്കളയാം. കണ്ടോ, നല്ലതുപോലെ വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 4 വിസിലേ ഞാൻ അടിപ്പിച്ചുള്ളൂ, നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടീ ബാഗ് ഉണ്ടല്ലോ, ഈ ടീ ബാഗ് മാറ്റിക്കളയാം. അതുപോലെ തന്നെ ഈ മുളക് 2 എണ്ണം ഇട്ടിരുന്നു, അത് 2 മാറ്റിക്കളയാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു, കാരണം
നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നാല് വിസിൽ അടിപ്പിച്ചാൽ മതി. ഈ ഓയിലും നമ്മൾ അതുപോലെ തന്നെ ഈ മുളകും ഇടുന്നതുകൊണ്ടാണ് ഇത്രയും സോഫ്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടുന്നത്. ഏത് പൾസസിനാണെങ്കിലും നമുക്ക് അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും, വളരെ നല്ലതാണ്. ഇനി നമുക്ക് മസാലയെല്ലാം അരച്ചെടുത്തിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കണം. നമ്മൾ ഈ ബേ ലീഫും അതുപോലെ തന്നെ ആ വലിയ ഏലക്കായും ഇട്ടിട്ടുണ്ട്. അതൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് കുക്കറ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഏലക്കായുടെയും ബേ ലീഫിൻ്റെയും ഫ്ലേവർ അതിലേക്ക് കടലയിലേക്കെല്ലാം നല്ലതുപോലെ പിടിച്ചോളും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് വെക്കുന്നത്. ഈ സമയം നമുക്ക് കടലയിലേക്ക് ഒത്തിരി ഉപ്പും കൂടി ഇട്ട് വെക്കാം. അപ്പോൾ ഉപ്പും പിടിച്ചിരുന്നോളൂ. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി വെള്ളവും ചേർക്കണം കേട്ടോ. പിന്നെ അതേ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ, 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ജീരകം ഓൾറെഡി നമ്മൾ എടുത്ത് വെച്ചിരുന്നു. ഇനി നമുക്ക് കടായി അടപ്പത്ത് വെച്ച് ഓയിലൊഴിക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലൊഴിക്കാം. ഓയിലൊഴിച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജീരകം വറുത്ത് പൊടിച്ചത് ചേർക്കാം. ഇനി നമുക്ക് സവാള അരച്ച് വെച്ചേക്കുന്നു, അതായത് ഗരം മസാല എല്ലാം കൂടെ കൂടി ചേർത്ത് അരച്ചത് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലപ്പൊടി നാട്ടി കിട്ടുന്നത് ചേർക്കാം. അതിനുശേഷം നമ്മൾ ജാതിക്ക ഉണ്ടല്ലോ, അതൊരു ചെറിയ പീസ് ചേർക്കുക. അത് നമുക്ക് വയറിനൊക്കെ ഒത്തിരി നല്ലതാണ്, ഡൈജഷനും ഒക്കെ ഒത്തിരി നല്ലതാണ്. അതുകൊണ്ട് അത് ചേർക്കണം, ഒരു ചെറിയ പീസ് ചേർത്താൽ നല്ലതായിരിക്കും. നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതായത് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമ്മൾ സോട്ട് ചെയ്യണം. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഇളക്കിയതിന് ശേഷം നമ്മൾ മസാലപ്പൊടികളെല്ലാം ചേർക്കണം. എണ്ണ തെളിഞ്ഞ് വന്ന് തുടങ്ങി, നമുക്കിനി മസാലപ്പൊടികൾ ചേർക്കാം. ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കുന്ന കാര്യം പറയാൻ മറന്നു പോയായിരുന്നു. ഇത്രയും 2-3 അതായത് വലിയ വെളുത്തുള്ളിയാണ്, 2 വെളുത്തുള്ളി 1 ഇഞ്ചിയുടെ ഇത്രയും വലിയൊരു പീസും കൂടെ കൂടി നന്നായിട്ട് അരച്ചെടുക്കണം നമുക്ക്. അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഉള്ളിയെല്ലാം നല്ലതുപോലെ വഴറ്റി കിട്ടിയായിരുന്നു നമുക്ക്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് നല്ലതുപോലെ സോട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് പൊടികളെല്ലാം ചേർക്കാം, ഓരോന്നോരോന്നായി ചേർക്കാം. മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട്, നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം നമുക്ക്. ആ പച്ച മണമെല്ലാം പോണം, മസാലകളുടെ കരിഞ്ഞു പോവാതെയും നോക്കണം. നമുക്കൊരു 2 മിനിറ്റ് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് മല്ലിയില എല്ലാം ചേർക്കാം. കറിവേപ്പില ചേർത്താൽ കൊള്ളില്ല, നമുക്ക് മല്ലിയിലയാണ് അതിന് ഏറ്റവും ടേസ്റ്റി. അപ്പം മല്ലിയില ചെറിയതായിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മസാലയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്, നല്ലതായിട്ട് സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി അരച്ച് വെച്ചേക്കുന്ന തക്കാളി ചേർക്കാം. നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. മസാലയെല്ലാം നല്ലതുപോലെ സോൾട്ടായിട്ടുണ്ട്, അതുപോലെ തക്കാളീൻ്റെ പച്ചമണം എല്ലാം പോയി നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇത് ബട്ടൂരയുടെ കൂടെയാണ് ഏറ്റവും ടേസ്റ്റി ഈ കടല. മറ്റേ കറുത്ത കടലയും നല്ല ടേസ്റ്റാണ്. നമ്മൾ ചോല ബട്ടൂരയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. അതുപോലെ തന്നെ റൈസിൻ്റെയും കൂടെ ഒത്തിരി നല്ലതാണ്. അതൊരു വെറൈറ്റി ആണ്, നമുക്ക് നാട്ടിലുണ്ടാക്കുന്ന കടലക്കറി പോലെ അല്ലല്ലോ. ഉണ്ടാക്കി നോക്കണം നിങ്ങൾ, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ഇത്തിരിയോടെ വെള്ളം ചേർക്കാം, വളരെ കുറച്ച് വെള്ളം ചേർക്കാം. അതുപോലെ തിക്കായിട്ട് ഇരിക്കണം. അതുപോലെ നിങ്ങൾക്ക് പുളി കുറവാണ്, തക്കാളിക്ക് പുളി കുറവാണെങ്കിൽ ഒരു ലെമൺ ജ്യൂസ് ചേർത്താലും മതി, അല്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ എന്ന് പറഞ്ഞ് കിട്ടും, അതും വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ എനിക്ക് തക്കാളിക്ക് ആവശ്യത്തിന് പുളിയുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസ് ചേർത്താലും നല്ലതാണ്. നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം.
സെർവ് ചെയ്യുന്ന സമയത്ത് ഈ ബേ ലീഫും അതുപോലെ തന്നെ ഈ വെടി ഇലാച്ചി എന്ന് പറഞ്ഞില്ലേ അതും എടുത്ത് മാറ്റി കളയണം. മസാല ഉപ്പും എല്ലാം കറക്റ്റാണ്. നമുക്കിനി ഇത് ഒരു 2 മിനിറ്റും കൂടെ വേവിച്ചിട്ട്, അതായത് വെള്ളം ഒന്ന് ഇത്തിരി കൂടെ ഒന്ന് പറ്റണം, ഒത്തിരി പറ്റണ്ട, ഒരുവിധം തിക്കാണ്, ഒത്തിരി ലൂസായിരുന്നാലും കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് തിക്കായിട്ടിരിക്കണമാണ് നല്ലത്. അത് കണ്ടോ, ഇത്തിരി കൂടെ തിക്കാവട്ടെ. ഞാൻ ബട്ടൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇടുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഇടാം. അപ്പോൾ നമുക്കിനി ഇത് വാങ്ങിയിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ചോല കറി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.